ആവേശകരമായ ആദ്യ ഹീറ്റ്സിന് ഇതാ ആരംഭം കുറിച്ചിരിക്കുകയാണ്. കടൽക്കാറ്റ് വീശുകയാണ്, ഏകാന്തരാവിൽ കിനാത്തോണി നീന്തി തുടിക്കുകയാണ്. മോഹമായി ദൂരെ വിളിക്കുന്നു കൊച്ചിയുടെ തീരം ചിലമ്പൊച്ച പോലെ അരികിൽ ചേർന്നണയുവാൻ കൊതിക്കുകയാണ് ഓരോ ജലോത്സവ പ്രേമികളും. ട്രാക്ക് ഒന്നിൽ കടന്നു വരികയാണ് പവർ പാണ്ടി അല്ലെങ്കിൽ ആയാപർവ് പാണ്ഡി. വേമ്പനാട് ബോട്ട് ക്ലബ് പ്രൈഡ് ചേഴ്സസിന്റെ നേതൃത്വത്തിൽ ശ്രീ അജയ ഘോഷ് ക്യാപ്റ്റനായി ആയാപർവ് പാണ്ഡി ട്രാക്കിൽ ഒന്നിൽ കടന്നു വരുമ്പോൾ ട്രാക്ക് ടൂറിൽ സെന്റ് പയർ സ്റ്റെൻഡ് എന്ന പുണ്യാളൻ എന്ന് വിശേഷിപ്പിക്കുന്ന സെന്റ് പയർ സ്റ്റെൻഡ് വരികയാണ്. നിരണം ബോട്ട് ക്ലബ് ബാക്ക് വാട്ടർ കിങ്സ് കടലിന്റെ കായലിന്റെ രാജകുമാരന്മാരാണ് സെന്റ് പയർ സ്റ്റെൻഡിൽ തുഴയുന്നത്. റെന്നി അടിവാക്കൽ ക്യാപ്റ്റനായി, ഗോകുൽ ദാസ് ലീഡിംഗ് ക്യാപ്റ്റനായി ട്രാക്ക് ടൂറിൽ സെന്റ് പയർ സ്റ്റെൻഡ് എങ്കിൽ ട്രാക്ക് ത്രീയിൽ ചരിത്രമേറെ പറയുവാനില്ല. പക്ഷേ കളിച്ചപ്പോഴും കളിക്കുവാൻ വന്നപ്പോഴും ഓരോ നെട്ടയങ്ങളെയും വിറപ്പിച്ച മഹാദേവിക്കാട് കാട്ടിൽ തക്കതി റേജിംഗ് റോവേഴ്സ് സുനിൽ കുമാർ ക്യാപ്റ്റനായി കടന്നു വരികയാണ്. 2015 നീരണിഞ്ഞ മഹാദേവിക്കാട് കാട്ടിൽ തക്കതി, 2019 CBL സെലക്ഷൻ നേടിയ കാട്ടിൽ തക്കതി, 2022 NGVRM ചാമ്പ്യൻസ് ബോട്ട് ലീഗും ഈ ഗരുഡൻ റാഞ്ചി എടുത്തുകൊണ്ടുപോയ കാഴ്ച നാം കണ്ടു. അതേ ഗരുഡൻ ഇന്ന് കൊച്ചിയുടെ തീരത്ത് ഒരിക്കൽ കൂടി പറന്നിറങ്ങുന്ന കാഴ്ചയ്ക്ക് തീരം വേദിയാവുകയാണ്. കൊച്ചിയുടെ സമീപമുള്ള അറബിക്കടലിൽ ഒരു വലിയ തിരമാല ആഞ്ഞുവീശി വന്നാൽ എങ്ങനെയുണ്ടാകുമോ അതിന് തത്തുല്യമായി മൂന്ന് ജലയൗനകൾ ജലയാനങ്ങൾ അതെ അവർ കടന്നു വരികയാണ്. ആരൊക്കെ? പാണ്ഡി, ഒപ്പം സെന്റ് പയസ് ആൻഡ് മഹാദേവിക്കാട് കാട്ടിൽ തക്കേരി. ഇന്ന് സ്ലൈറ്റ് ലീഡ് പോലീസിന്റെ കാട്ടിൽ തക്കേരി അല്ല, ഒപ്പമുണ്ട്. ഒപ്പം പിടിക്കുവാൻ ശ്രമിക്കുന്നു പുണ്യാളനും, ഒപ്പമുണ്ട് ആയാപറമ്പ് പാണ്ഡിയും. ആർക്കൊപ്പം വിജയത്തിന്റെ കഥ പേറുമെന്ന ചോദ്യത്തിന് ഇനി മീറ്ററുകൾ മാത്രമകലെയാണ്. കൊച്ചിയുടെ തീരങ്ങളിൽ നിന്ന് വലിയ തിരമാലകൾ ഇരച്ചെത്തുമെന്നതിൽ സംശയവുമില്ല. കൊച്ചിയുടെ കാറ്റിൽ നിന്ന് വള്ളംകളിയുടെ പോരാട്ടത്തിന്റെ ഗന്ധമുണ്ടാകും എന്നതിലും സംശയവുമില്ല. വർഷയുള്ള മത്സരം, വീറുള്ള മത്സരം. ഓവർ ടു ജോളി എതിരെ. താങ്ക് യു മിസ്റ്റർ രാജു മേൽപ്പാടം. ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യ ഹീറ്റ്സ് മത്സരങ്ങളിൽ ആയാപറമ്പ് പാണ്ഡിയും സെന്റ് പയസും മഹാദേവിക്കാട് കാട്ടിന്റെ കേന്ദ്രം കടന്നു വരികയാണ്. ഒന്നാം ട്രാക്കിൽ ആയാപറമ്പ് പാണ്ഡി, വേമ്പനാട് ബോട്ട് ക്ലബ്, റൈഡ് ജേഴ്സേഴ്സ് കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ സെന്റ് പയസ് നിരണം ബോട്ട് ക്ലബ്, ബൈക്ക് ബാറ്റർ കിങ്ങിന് പേരിൽ കടന്നു വരുമ്പോൾ മൂന്നാം ട്രാക്കിലൂടെ മഹാദേവിക്കാട് കാട്ടിന്റെ കേന്ദ്രം റൈഡിംഗ് പ്രൊവേഴ്സ് കേരള പോലീസ് കടന്നു വരികയാണ്. ഒന്നും രണ്ട് മൂന്ന് ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ മൂന്നാം ട്രാക്കിലൂടെ മഹാദേവിക്കാട് കാട്ടിന്റെ കേന്ദ്രം. അതെ, 2022 നെഹ്റു ട്രോഫി, 2022 ചാമ്പ്യൻസ് ബോട്ട് ലീഗും കരസ്ഥമാക്കിയ അതെ മഹാദേവിക്കാട് കാട്ടിന്റെ കേന്ദ്രം സുനിൽ കുമാർ പി ആറിന്റെ നേതൃത്വത്തിൽ ഇതാ കടന്നു മുൻപേ കുതിക്കുന്നു. ഇല്ല, വിട്ടുകൊടുക്കുന്നില്ല. സെന്റ് പയസ് വിട്ടുകൊടുക്കുന്നില്ല. ആയപ്രഭു പാണ്ഡി വിട്ടുകൊടുക്കുന്നില്ല. ഒന്ന് രണ്ട് മൂന്ന് ട്രാക്കിലായി കടന്നു വരുമ്പോൾ മൂന്നാം ട്രാക്കിലെ റേഞ്ചിംഗ് പ്രൊവൈസ് കേരള പോലീസിന്റെ അതെ മഹാദേവിക്കാട് കാട്ടിന്റെ കേന്ദ്രം തന്നെ അല്പം മുന്നിലോടെ കുതിക്കുന്നു. ഇല്ല, ആയപ്രഭു പാണ്ഡി ഒപ്പമെത്താൻ ശ്രമിക്കുന്നു. ഇല്ല, സെന്റ് പയസ് ഒപ്പമെത്താൻ ശ്രമിക്കുന്നു. ഇല്ല, മഹാദേവിക്കാട് കാട്ടിന്റെ കേന്ദ്രം തന്നെ കഴിഞ്ഞ ചരിത്രം ഇവിടെ ആവർത്തിക്കുവാനായി ഇല്ല മഹാദേവിക്കാട് കാട്ടിന്റെ കേന്ദ്രം അതെ സെന്റ് പയസും ആയപ്രഭു പാണ്ഡിയും തമ്മിൽ കടന്നു പോകുന്ന മനോഹരമായ ദൃശ്യം. ലോകം കാത്തിരിക്കുന്ന അതിമനോഹരമായ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ആദ്യ ഹീറ്റ്സ് അവസാനിക്കുന്നു. ആയാപറമ്പ് പാണ്ഡി, സെന്റ് പയസ്, മഹാദേവിക്കാട് കാട്ടിന്റെ കേന്ദ്രം, വേമ്പനാട് ബോട്ട് ക്ലബ്, നിരണം ബോട്ട് ക്ലബ്, കേരള പോലീസ്, പ്രൈഡ്.